അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിറയെ ഓണസമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ചേലക്കര ബാലസഭ കുട്ടികൾക്കായി പരിശീലന ക്ലാസ് സജ്ജം സംഘടിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്ലാസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ബാലസഭ കുട്ടികൾക്കു വേണ്ടി ദുരന്തങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെ തിരിച്ചറിയുന്നതിനും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കാമെന്നതിനെക്കുറിച്ചും ബിൽഡിംഗ് റെസിലിയൻസ് പരിശീലനം സജ്ജം എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിക്കുന്നു. 13 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. CDS തലത്തിൽ 50 കുട്ടികളാണ് പങ്കെടുക്കേണ്ടത്. പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു. 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് നമ്മുടെ യോഗങ്ങളിൽ വിളിച്ചിരിക്കുന്നത് അല്ലേ. പറഞ്ഞു, ദുരന്തങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കഴിവ് അതെങ്ങനെ നിങ്ങൾക്ക് ആർജിക്കാന്ന് അല്ലേ. നമുക്കറിയാം, ദുരന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, ദുരന്തങ്ങൾ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഇവിടെ അല്ലേ? കോവിഡ് വന്നു, പ്രളയം വന്നു, അങ്ങനെയുള്ള മഹാമാരികളൊക്കെ വരുമ്പോ അതിനൊക്കെയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്ന നിലയിലെ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. പക്ഷെ ഈ ഇടയിലുള്ള കുട്ടികളെയാണ് നമ്മളെ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് പ്രാതിനിധ്യം കുറവാണ് അല്ലേ, ഇത്ര പ്രാതിനിധ്യം കണ്ടാൽ പോരല്ലോ. അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് ദിവസത്തെ, നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഈ രണ്ട് ദിവസത്തെ ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ, വർത്തമാനമൊന്നും പറഞ്ഞിരിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബാലസഭയുടെ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരിപാടികളും നിങ്ങൾക്ക് കുറെ അറിവും അല്ലെ. നമ്മൾ ഇന്നും പഠിക്കുക എന്നുള്ള നിന്നും മാറിക്കൊണ്ട് നമുക്ക് പഠനം മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ കൂടി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് നമ്മുടെ നാട്ടുകാർക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി അറിയാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ ബാലസഭ കുട്ടികളെ ഇതിന് പ്രാപ്തരാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ രണ്ട് ദിവസത്തെ ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ അധ്യക്ഷയായി. അതെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ ബാലസഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ബാലസഭ കുട്ടികളുടെ പ്രവർത്തനം, ബാലസഭയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ ദുരന്തങ്ങൾ എങ്ങനെ, ദുരന്തങ്ങളെ കുറിച്ചും ആ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നും നിങ്ങൾ അതിനെ ഒന്നും മുൻകൂട്ടി നിങ്ങൾക്ക് മനസ്സിലും അതിന് ഒരു മുൻകരുതൽ എന്നോണം അതിനൊരു അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വാർഡ് മെമ്പർമാരായ LC ബേബി, ബീന മാത്യു, നിത്യ തേലക്കാട്ട്, ഗീത ഉണ്ണികൃഷ്ണൻ, സുജാത ജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് അവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്നൊക്കെ, നമ്മുടെ പ്രകൃതിയെ കുറിച്ചും നമ്മുടെ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങള്. അപ്പൊ നമ്മുടെ പ്രകൃതിയുടെ ഈ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള കാലാവസ്ഥയിലുള്ള വ്യതിയാനം, കാലാവസ്ഥ ഓരോ കാലാവസ്ഥയ്ക്കും നമുക്ക് ഓരോ ദുരന്തങ്ങള് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ മാറ്റത്തിലൂടെയാണ് നമുക്ക് പ്രകൃതിയുടെ ദുരന്തങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുക. എന്തിനൊക്കെ സജ്ജരാകണമാണ്? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അറിയാനും അതിനെ പ്രതിരോധിക്കാനും എന്തൊക്കെ മുൻകരുതലുകളാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നും ഒക്കെ അറിയാൻ വേണ്ടി ക്ലാസ്സുകളിലൂടെയല്ല, കുറെ അധികം ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മളിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒട്ടും എന്തായാലും ബോറടിക്കില്ല ഒരു സബ്ജക്റ്റ് ഒഴികെ. അത് ഇന്ന് അഡ്വാൻസ് ചെയ്ത് പറയാണ്, അത് കാരണം അത് നിങ്ങൾ എടുക്കണില്ല, നാളെ എടുക്കുന്നുള്ളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് കാലാവസ്ഥ വ്യതിയാനം. 4 മൊഡ്യൂളുകളാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 1-ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്റെ ഇടം. എന്താ എന്റെ ഇടം? എന്റെ സ്ഥലം അല്ലെ, വിശദമായിട്ട് ചേച്ചിയുടെ സൂചിപ്പിക്കും. പിന്നെ 2-ാമത്തത് കാലാവസ്ഥ വ്യതിയാനമാണ്. 3 അപകടം എന്താണ്, ദുരന്തം എന്താണ്, അതിന്റെ ഡിഫറൻസ്. അതിനുശേഷം 4-ാമത്തെ മൊഡ്യൂള് കുട്ടികളുടെ അവകാശങ്ങൾ. CCV News ചേലക്കര.